അപ്പൂപ്പൻ പിന്നീട് അവരെ കണ്ടേയില്ലേ? കണ്ടു, ഒരു തവണ. ഒരു തവണ. ഞാൻ മാർക്കം കൂടി. എന്റെ പേര് കത്രീന എന്നാക്കി. നെല്ലിയാമ്പതി മലയിലേക്ക് തോട്ടപ്പണിക്ക് പോവാണ്. എന്റെ കൂടെ പോരണം. അവിടെയാവുമ്പോ ഏത് ജാതിയാണെന്നൊന്ന് ആരും നോക്കൂല. ആരെയും പേടിക്കാണ്ട് സുഖമായിട്ട് കഴിയാം. എന്റെ ആശയാണ്. തട്ടരുത്. അറിയില്ല, അവള് മാർക്കം കൂടി നിറഞ്ഞ കൊണ്ടാണോ അതോ മലന്ന് കാട്ടപ്പുണ്ടായ കലിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പൂപ്പൻ ഇതൊക്കെ എന്നോട് പറയണമെന്ന് തോന്നാൻ കാരണം എന്താ? ഇതൊക്കെ ഒന്ന് പറയണ തന്നെ ഒരു ആശ്വാസം മോളെ. കേക്കാൻ ആളുണ്ടാവും. അവള് വരുന്നതിന് മുമ്പ് ഞാൻ ഈ മണ്ണിനോട് വർത്താനം പറയുന്നേ. ആള് പറയണത് എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലെന്നാ. ശരിയാ, റേഷ ചെരില് എൻ്റെ പേരില് നിലവില്ല, ഭൂമിയില്ല. പക്ഷേ ഈ മണ്ണും ഈ പാടമൊക്കെ എൻ്റെ സ്വന്താ. എൻ്റെ വേർപ്പ് വീണതാ. അപ്പോ ഈ മണ്ണും പാടവും നോക്കാൻ ആരും ഇല്ലാണ്ടായി. എന്നെ പോലെ ഇതും ആർക്കും വേണ്ടാണ്ടായി. ഇത് കരയണം ഞാൻ കേൾക്കുന്നുണ്ട്. മോക്കറിയോ, എല്ലാം മോന്തിക്കും ഈ കരച്ചിൽ കേൾക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കും.
മോള് മറ്റുള്ളവരെ പോലെ അല്ല. ഇന്നെ ഒരു മനുഷ്യനെ ആരുമില്ലാത്തവന്നാ എന്നെ പറ്റി എല്ലാരും പറയ. പണ്ട് എനിക്ക് തമ്പുരണ്ടായിരുന്നു, പിന്നെ കാർത്തു. കാർത്തു എങ്ങടോ പോയി, തമ്പുരൻ മരിച്ചു പോയി. മോളെ കാണുമ്പോഴൊക്കെ ഞാൻ തമ്പുരൻ്റെ കാര്യം ഓർക്കും. തമ്പുരാരും മോളുണ്ടായിരുന്നേ, അങ്ങ് ചീമലെവിടെയോ. അത് മോളാന്നാ എൻ്റെ വിചാരം. തമ്പുരാൻ എങ്ങനെയാ മരിച്ചേ? തമ്പുരാൻ It's okay. മാഡേ, വിത്ത് തികയില്ല എന്ന് തീർച്ചയായി. ഞാൻ ആ പള്ളിക്കര കോണപ്പനോട് ഒരു 100 പറ വിത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടേക്കാണാവോ? വെട്ടിയും കിടക്കുന്നിടത്ത് വണ്ടിയിൽ വയ്ക്കണ്ടേ? വേണ്ട, ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എൻ്റെ ശരീരം ദഹിപ്പിക്കണം, ചാരം ഒരു കുടത്തിലാക്കി സൂക്ഷിക്കണം. എന്നെങ്കിലും ഒരിക്കൽ അത് ഏറ്റുവാങ്ങാനായി കടലിനക്കരെ നിന്ന് എൻ്റെ മോള് വരും. അതുവരെ എന്താ ഗോവി പറയണേ? അമ്മയിരിക്കെ മകൻ്റെ ശരീരം ദഹിപ്പിക്കേ? അത് നടപ്പില്ല. അമ്മാവിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അതെന്നെ നടക്കട്ടെ. അത് നീ അങ്ങനെ തീരുമാനിച്ചാൽ പോരാ, ഇവിടെ വേറെ ആണുങ്ങളുണ്ട്. ആണുങ്ങൾക്ക് ആവശ്യമുള്ളത് അമ്മാവൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്, വിൽപത്രം. അത് നോക്കിയാൽ പോരെ. ഗോവി, നീ ഞങ്ങളൊക്കെ ഒരു തരം അന്യമാരാക്കരുത് കേട്ടോ. എന്റെ മോന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കണം. ഈ പെണ്ണ് വണ്ണം വെക്കുന്നില്ലല്ലോ. നിക്ക് നിക്ക്, എങ്ങോട്ടാ ഈ ഓടണേ? ഏട്ടൻ പറയേ, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി ഈ കല്യാണം എന്ന് നീ പറഞ്ഞു അത്രേ. ഇനിയിപ്പോ നീ പഠിച്ചിട്ട് എന്തുണ്ടാക്കാനാ? നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടറാ. നീ പഠിച്ച് ജോലി നോക്കേണ്ട ആവശ്യമൊന്നും ഇനി വരില്ല. ഇനിയിപ്പോ വെറുതെ ഇരുന്ന് ഉഷയാണെങ്കിലേ
അവിടെ അഞ്ചാറ് പശുക്കളും വടക്കൂർത്ത് രണ്ടു മൂന്ന് പണിക്കാരികളും ഉണ്ട്. അവറ്റെ ഒക്കെ നോക്കി നടത്തിയാൽ തന്നെ സമയം പോണതറിയില്ല. തമാശക്ക് പറഞ്ഞതല്ല, നിന്റെ അമ്മ മരിക്കാൻ നേരം ഞാൻ കൊടുത്ത വാക്കാ. അതാ ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശല്യപ്പെടുത്തണേ. അല്ലാണ്ട് രമേശിന് വേറെ പെണ്ണ് കിട്ടാണ്ടൊന്നുമില്ല. ചെറിയമ്മേതെന്താ ഇത്? എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് കെട്ടിച്ചേക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞോ? വെറുതെ വാശി പിടിക്കാണ്ട് കല്യാണത്തിന് സമ്മതിക്കുക നല്ലത്. The valiant queen of east is on her way out of the palace, and here she comes. എനിക്ക് രമേശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ, ഈ രഹസ്യം പറച്ചല്ലൊക്കെ. ഏട്ടാ പ്ലീസ്, ഇവനെ ഒന്ന് കൊണ്ടുപോണ്ടോ? ബഹളം വെക്കണ്ട, ഞങ്ങൾ പോയേക്കാം. എന്തൊരു സ്റ്റൈൽ! എവിടെയായിരുന്നു? ഞാൻ എത്ര നേരെ വന്നിട്ടെന്ന് അറിയോ? എനിക്ക് രമേശേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതേടോ, താൻ വന്നപ്പോ മുതൽ ഇതന്നെയല്ലേ പറയണേ? കാര്യം എന്താന്ന് പറ? ഞാൻ രമേശേട്ടനോട് നേരത്തെ പറഞ്ഞതാ എനിക്ക് പഠിക്കണമെന്ന്. സമ്മതിച്ചു. അതിനിപ്പോ എന്താ? എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് ജേർണലിസത്തിന് പോണം. ഒക്കെ ശരിപ്പെടുത്താം, ആദ്യം നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട്. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ പശുക്കളെ പണിക്കാരികളെ നോക്കി നടന്നോളനല്ലേ? നോക്കി രശ്മി, അമ്മയ്ക്ക് വയ്യ. അവര് പറയുന്ന എനിക്ക് കാര്യം, കല്യാണം ഉടൻ നടത്തണം അമ്മയുടെ ആഗ്രഹം. രമേശേട്ടാ, നീ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നീ പിന്നെ പഠിച്ചോണ്ടിരിക്കുകയുള്ളൂ. എനിക്ക് വേറെ പെണ്ണ് അന്വേഷിക്കേണ്ടി വരും.